വയനാട്ടിൽ മരിച്ചവർ ഒരുമിച്ച് മണ്ണിലേക്ക്. 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും അല്പസമയത്തിനകം സംസ്കരിക്കും. തിരിച്ചറിഞ്ഞ 172 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മരണസംഖ്യ 400 കടന്നു. മുണ്ടക്കൈ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര സർക്കാർ. ഖനനത്തിനും കയ്യേറ്റത്തിനും സർക്കാർ നിയമവിരുദ്ധ സംരക്ഷണം നൽകി. പരിസ്ഥിതി ലോല പ്രദേശത്തിന് പ്രാധാന്യം നൽകിയില്ലെന്നും കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വിമർശനം. കർണാടകയിലെ ശിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. ദൌത്യം 5 ദിവസം നിർത്തിവെച്ചത് റെഡ് അലേർട്ട് കാരണമെന്ന് സർക്കാർ കോടതിയിൽ. വിഷയം ഗൗരവമായി കാണാൻ ഹൈക്കോടതി നിർദ്ദേശം. മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാതെ ഡൽഹി ഹൈക്കോടതി. വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. കോടതി നടപടി CBI എടുത്ത കേസിൽ. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന സംശയം. യുവാവിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ്. മരിച്ച നെയ്യാറ്റിൻകര സ്വദേശിക്ക് രോഗമുണ്ടായിരുന്നതായും സംശയം. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം രൂക്ഷം. സംഘർഷത്തിൽ മരണസംഖ്യ 300 കടന്നു. രാജ്യത്ത് നിരോധനാജ്ഞ. പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ വെങ്കല പോരാട്ടത്തിന് ലക്ഷ്യാസൻ ഇന്നിറങ്ങും. അമേരിക്കയുടെ നോഹ ലൈൽസ് വേഗരാജാവ്. 100 മീറ്ററിൽ 9.79 സെക്കൻഡിൽ ഫിനിഷിംഗ്.